ജീവിതമെന്ന പച്ചയായ സത്യത്തെ ഏറ്റവും നർമ്മമധുരമായി അവതരിപ്പിച്ച മഹാനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ രസകരമായ ഒരു സംഭവം, അദ്ദേഹം ഒരു ബുക്ക് സ്റ്റാളിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുട ഒരു മനുഷ്യൻ അടിച്ചെടുത്ത് കടന്നു കളയാൻ ശ്രമിക്കുകയായിരുന്നു. പിന്നാലെ ചെന്ന വൈക്കം മുഹമ്മദ് ബഷീർ പതിയെ അയാളുടെ പിറകിൽ തട്ടി ചോദിച്ചു, താങ്കളാണോ വൈക്കം മുഹമ്മദ് ബഷീർ? അദ്ദേഹം വെപ്രാളത്തോടുകൂടി പറഞ്ഞു, അല്ല, എങ്കിൽ ഈ കുട വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണ്, ഞാനിത് എടുക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കുട വാങ്ങി അദ്ദേഹം തിരിച്ചു നടന്നു. അത്രേ ഇൻ്റർവ്യൂ റൂമിലേക്ക് കയറിയ ഉടനെ ഉദ്യോഗാർത്ഥിയോട് ഇൻ്റർവ്യൂർ ഒറ്റ ചോദ്യം ചോദിച്ചു, പുറത്തെ ഡോർമാറ്റിൽ കാല് ചവിട്ടി വരുത്തിയിട്ട് തന്നെയല്ലേ നിങ്ങൾ അകത്ത് പ്രവേശിച്ചത്? ഉദ്യോഗാർത്ഥി ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ ഉത്തരം പറഞ്ഞു, യെസ് സർ, ഞാൻ വൃത്തി നന്നായി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ഉടനടി ഇൻ്റർവ്യൂർ പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് പോകാം, എനിക്കിവിടെ സത്യസന്ധരായ ആളുകളെയാണ് വേണ്ടത്, പുറത്ത് ഡോർമാറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഇന്നത്തെ പ്രസംഗം സത്യസന്ധതയെക്കുറിച്ചാണ് എന്ന് കേട്ടപ്പോൾ മുഖം ചുളിച്ച ഇടവകക്കാരോട് അച്ഛൻ ചോദിച്ചു, നിങ്ങൾ മത്തായി സുവിശേഷം 35 അധ്യായം വായിച്ചവരൊക്കെ ഒന്ന് കൈപൊക്കൂ. മഹാഭൂരിപക്ഷം ആളുകളും കൈപൊക്കി. ഉടനെ അച്ഛൻ പറഞ്ഞു, ഇന്ന് ഈ കൈപൊക്കിയവരൊക്കെ എൻ്റെ പ്രസംഗം നിർബന്ധമായിട്ടും കേൾക്കേണ്ടതാണ്. 28 അധ്യായങ്ങളുള്ള മത്തായി സുവിശേഷത്തിൽ നിങ്ങളെങ്ങനെ 35 അധ്യായം വായിച്ചു? ഇതാണ് കഥ. നിവർത്താത്ത ഒരു കുടയുമായി എപ്പോഴും നടക്കാറുള്ള ഒരു മാന്യൻ പെട്ടെന്നൊരിക്കൽ അങ്ങാടിയിൽ വെച്ച് മഴ പെയ്തപ്പോൾ കുട നിവർത്തി. കുട നിവർത്തിയപ്പോഴാണ് ചുറ്റുനിന്ന ആളുകൾ അതിൽ നിറയെ തുളകൾ കണ്ടത്. അവർ ചോദിച്ചു, തുളയുള്ള കുടയുമായിട്ടാണോ നടക്കുന്നത്? ഉടനെ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതായിരുന്നു, ഇന്ന് മഴ പെയ്യും എന്ന് കരുതിയില്ല. ഇങ്ങനെയാണോ നമ്മുടെ മാനസികാവസ്ഥകൾ? ചിന്തിക്കുക, സത്യസന്ധത, അവനവനോടുള്ള സത്യസന്ധതയാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം. അപ്പോഴേ നമുക്ക് ലോകത്തോട് സത്യസന്ധരാവാൻ കഴിയൂ. അല്ലെങ്കിൽ നാം ആളുകൾക്ക് മുന്നിൽ, ലോകത്തിന് മുന്നിൽ വെറും വിഡ്ഢിയായിരിക്കും.